തടവുകാരുടെ ചങ്കും കരളും പച്ചയ്ക്ക് മുറിച്ചെടുക്കുന്ന സർജന്മാർ കണ്ണിൽ ചോരയില്ലാത്ത ചങ്കിലെ സർജന്മാർ ആരാച്ചന്മാരുടെ പണി കൂടി എടുക്കുന്നതായി പുതിയ റിപ്പോർട്ട് ചൈനയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരിൽ നിന്നും ജീവനോടെ വിലപ്പെട്ട അവയവങ്ങൾ എടുക്കുന്നതായാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് അവയവമാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ രാജ്യാന്തര നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് ചൈന തടവുകാരെ ഉപയോഗിച്ച് അവയവ കച്ചവടം നടത്തുന്നെന്നും അമേരിക്കൻ ജേണൽ ഓഫ് ട്രാൻസ്പ്ലാന്റേഷൻ വ്യക്തമാക്കുന്നു ഏകദേശം കണക്കിന് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ജയിലുകളിൽ കേന്ദ്രീകരിച്ച് അവയവങ്ങൾ മുറിച്ചെടുക്കുന്നതിൽ പഠനം വ്യക്തമാക്കുന്നു മരിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് അവയവമാറ്റ ശസ്ത്രക്രിയക്കായി അവയവങ്ങൾ എടുക്കേണ്ടതെന്നാണ് രാജ്യാന്തര ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പറയുന്നത് അവയവം എടുക്കുന്നത് ഒരിക്കലും ദാതാവിന്റെ മരണത്തിന് കാരണമാവരുതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ലോകമാകെ പിന്തുടരുന്ന മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്നു എന്നാൽ ചൈനയിൽ മരിക്കുന്നതിന് മുൻപേ തന്നെ അവയവങ്ങൾ ശസ്ത്രക്രിയക്കായി മുറിച്ചെടുക്കുന്നതായാണ് പഠനം തെളിയിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരുടെ ശരീരങ്ങളാണ് അവയവ കച്ചവടങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നത് എന്നാണ് ഇതിലെ ഞെട്ടിക്കുന്ന വശം ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത സാഹചര്യമായതിനാൽ ഇക്കാര്യം ഒരിക്കലും പുറത്തറിയാനും പോകുന്നില്ല അതേസമയം എഴുപത്തിയൊന്ന് കേസുകളിൽ മസ്തിഷ്ക മരണം നടക്കുന്നതിനു മുൻപ് തന്നെ സർജന്മാർ ദാതാക്കളുടെ ഹൃദയം ശ്വാസകോശം കരൾ മുതലായ ശരീര അവയവങ്ങൾ എടുത്തുമാറ്റിയതായി കണ്ടെത്തി വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ ജീവിക്കാനാവാത്ത അവസ്ഥയാണ് മസ്തിഷ്ക മരണം അത് സംഭവിക്കുന്നതിനു മുൻപ് തന്നെ ജീവനുള്ള ശരീരങ്ങളിൽ നിന്നും അവയവങ്ങൾ മുറിച്ചെടുക്കുന്നതായാണ് പഠനം സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് കാലത്തുള്ളതാണ് ഈ എഴുപത്തിയൊന്ന് കേസുകളും വധശിക്ഷ തടവുകാരിൽ നിന്നും അവയവങ്ങൾ മുറിച്ചെടുക്കുന്നത് ചൈന നിരോധിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അതിനു മുൻപ് ചൈനയിൽ അവയവ മാറ്റ ശസ്ത്രക്രിയക്കായുള്ള അവയവങ്ങൾ വധശിക്ഷ തടവുകാരുടെ ശരീരത്തിൽ നിന്നായിരുന്നു എടുത്തിരുന്നത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിരോധിച്ചത് ഇതിന് പിന്നാലെയുള്ള കാലഘട്ടത്തിലെ കണക്കുകൾ ഓരോന്നായി എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം കണ്ടെത്തിയത് ചൈനയിൽ വധശിക്ഷ നടപ്പാക്കുന്നത് രണ്ട് വിധത്തിലാണ് ഫയറിംഗ് സ്വാഡ് വെടിവെച്ച് കൊല്ലുകയോ വിഷം കുത്തിവെച്ച് കൊല്ലുകയോ ചെയ്യൽ അതിനു മുമ്പായി സർജന്മാരെയും ആരോഗ്യ പ്രവർത്തകരെയും ഉപയോഗിച്ച് ശരീര അവയവങ്ങൾ മുറിച്ചെടുക്കുന്നതായാണ് ചെയ്യുന്നത് ഹൃദയം ശ്വാസകോശം തുടങ്ങിയ അവയവങ്ങൾ അവയവങ്ങൾക്കുന്നതോടെ വധശിക്ഷ അനാവശ്യമാവും രാഷ്ട്രത്തിനു വേണ്ടി സർജന്മാർ ആരാചാർമാരാവുന്ന അവസ്ഥയാണ് ഇതെന്നും സർവരാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത് പ്രസിദ്ധീകരണങ്ങളിലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഇവർ ഗവേഷണം തുടങ്ങിയത് ഇതിൽ ഹൃദയം ശ്വാസകോശ അവയവമാറ്റ ശസ്ത്രക്രിയകൾ മാത്രം തിരഞ്ഞെടുത്താണ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് എണ്ണം പ്രത്യേകമായി പഠിച്ചത് മുന്നൂറ്റി പത്ത് പേപ്പറുകൾ മാനുവലായി പരിശോധിച്ചതിന് ശേഷമാണ് ഇവർ തങ്ങളുടെ പ്രധാന കണ്ടെത്തൽ നടത്തിയത് എന്തെങ്കിലും പ്രശ്നമുള്ള മസ്തിഷ്ക മരണ കേസുകൾ പ്രത്യേകമായി പരിഗണിച്ചാൽ ഗവേഷണ സംഘം കേസുകൾ ൾത്തിയത് ആ കേസുകൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് നിയമം മൂലം ചൈനയിൽ പോലും നിരോധിച്ചിട്ടും വധശിക്ഷ തടവുകാരുടെ അവയവങ്ങൾ മുറിച്ചെടുക്കുന്നതായി ഇവർ കണ്ടെത്തിയത് ട്രൂ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തു